വടക്കഞ്ചേരി ടൂറിസ്റ്റ് ബസ് അപകടത്തിന് ശേഷം പത്തനംതിട്ട ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ടൂറിസ്റ്റ് ബസ് പരിശോധന ഊർജിതമാക്കി. പരിശോധനയിൽ 23 ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ബസ്സിൽ നിയമവിരുദ്ധ ലൈറ്റുകൾ, മ്യൂസിക് സംവിധാനങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. സ്പീഡ് ഗവർണറിൽ കൃത്രിമത്വം കാണിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. തിരുവല്ലയിൽ സ്കൂളിൽ നിന്നും ടൂർ പുറപ്പെടുന്നതിന് മുമ്പ് ടൂറിസ്റ്റ് ബസ്സിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമല്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തി. തുടർന്ന് ടൂർ യാത്രാനുമതി പത്തനംതിട്ട RTO AK ദിലു നിഷേധിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ടൂർ പുറപ്പെടുന്നതിന് മുമ്പ് യാത്രാ വിശദാംശങ്ങൾ മോട്ടോർ വാഹന വകുപ്പിനെ സ്കൂൾ അധികൃതർ നിർബന്ധമായും അറിയിക്കണമെന്ന് പത്തനംതിട്ട RTO AK ദിലു വ്യക്തമാക്കി. അപ്പൊ അത്തരക്കാരൊക്കെ ആണോ എന്നും കൂടി അറിയുന്ന ഒരു അവസരമാണ് ഇമ്മീഡിയ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോൾ. ഇത്തരം ലോങ് ഡ്രൈവിന് പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുന്ന സമയത്ത്, ഇത്തരത്തിലൊരു പരിശോധന നടത്താനുള്ള അവസരം ഒരുക്കി തരേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ അറിയിക്കുക. ഇമ്മീഡിയ വന്ന് അതിനൊരു കൺഫർമേഷൻ തന്നിട്ട് അവരെ വണ്ടിയും കണ്ടു, വാഹനവും കണ്ടു, ഡ്രൈവറെയും കണ്ടെന്ന് ബോധ്യപ്പെടുക എന്നുള്ള ഈ സർക്കുലർ പാലിക്കുക എന്നുള്ളതാണ് ഇപ്പൊ അടിയന്തരമായി നമുക്ക് ചെയ്യേണ്ടത്. നിയമലംഘനം കണ്ടെത്തിയ ബസ്സുകൾക്ക് 6500 രൂപ വീതം പിഴ ചുമത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. റിപ്പോർട്ടർ പത്തനംതിട്ട.